أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായാംഗങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ശീർഷകത്തിൽ കേരളത്തിലേറെ ശ്രദ്ധേയമായ വോയിസ് ഓഫ് റഹ്മാനിയ എന്ന യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ശീർഷകത്തിൽ നടക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ മഹാരാജ്യം സ്വാതന്ത്ര്യമായതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിനോടകം നടന്നു കഴിയുകയും രാജ്യമൊട്ടുക്കും ആവേശോജ്വലമായ സൈനിക പരേഡുകൾ അടക്കമുള്ള പരിപാടികൾക്ക് രാജ്യം കണ്ണും കാതും കുറുപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അസ്തിത്വം അവകാശം വീണ്ടെടുപ്പിൻ്റെ പ്രായോഗിക വഴികൾ എന്ന ഒരു വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ സൂചകങ്ങൾ പോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസ്തിത്വവും അവൻ്റെ അവകാശവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അതിനെ നോക്കിക്കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ നിറവാർന്ന വർത്തമാനം അല്ല നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട രീതിയിൽ രാജ്യത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം, രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം, രാജ്യത്തിൻ്റെ സാംസ്കാരിക തലം, രാജ്യത്തിൻ്റെ എല്ലാമെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയും തളർന്നുകൊണ്ടിരിക്കുകയും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്താണ് അസ്തിത്വം എന്ന് പറയുന്നത്? അസ്തിത്വത്തിന് വിവിധങ്ങളായ തലങ്ങളിലൂടെ, വിവിധങ്ങളായ ആലോചനകളിലൂടെ, വിവിധങ്ങളായ കാഴ്ചപ്പാടുകളോടെ ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിഭിന്നങ്ങളായ ഐഡൻറ്റിറ്റികളുണ്ട്. ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന ഐഡൻറ്റിറ്റി വളരെ പ്രധാനമാണ്. എന്താണ് ഇന്ത്യക്കാരൻ എന്ന ഐഡൻറ്റിറ്റി? അവിടെയാണ് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇന്ത്യ നമ്മുടേതാണ്, ഈ ഇന്ത്യ നമ്മുടേതാണ്. അത് കിസി ബാപ് കാ നഹി ഹേ, ഒരാളുടെയും ഒരാളുടെ പിതാവിൻ്റെയും ഒരാളുടെ തന്തയുടേതുമല്ല എന്നുറക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന ആർജവം ഇന്ത്യയിൽ ഓരോ പൗരനുമുണ്ട്. ആ അവകാശമാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്നത്. യഥാർത്ഥത്തിൽ അസ്തിത്വം ഒരു മനുഷ്യൻ്റെ, ഇന്ത്യക്കാരൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ് അവൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി പ്രവർത്തിക്കുകയും അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ആളുകളിലേക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഏറെ ഖേദകരമെന്ന് പറയട്ടെ, നിങ്ങൾ വന്നവരാണ്, നിങ്ങൾ പോവേണ്ടവരാണ് എന്ന ചിന്ത ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് പുതിയ കാലത്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, നിങ്ങൾ എവിടെ നിന്നോ വന്നവരാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആളുകളല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഏറെ അപകടകരമായ ഒരു വാർത്തകളാണ് നമ്മൾ കാണുന്നത്.
യഥാർത്ഥത്തിൽ വിശ്വാസിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്വാതന്ത്ര്യപൂർവമായ ഇന്ത്യ, ഈ ഇന്ത്യ ഇന്ത്യയാക്കി മാറ്റുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്നവർ മറ്റേത് സമുദായങ്ങളെക്കാളും ഉപരി ഇന്ത്യയുടെ മുൻപന്തിയിൽ നിന്നവർ മുസ്ലിങ്ങളായിരുന്നു എന്ന് ചരിത്ര വായന കൊണ്ടും മറച്ചു വെക്കപ്പെട്ട ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം, 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികയിലേക്ക് ഇന്ത്യക്കാരൻ എടുത്തു ചാടുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിരുന്നത് ബഹദൂഷാ സഫർ എന്ന് പറയുന്ന ഒരു മുസ്ലിമായിരുന്നു. കേവലമായ കാനേഷുമാരി കണക്കിലെ മുസ്ലിം മാത്രമായിരുന്നില്ല, കൃത്യമായ ദൈവവിശ്വാസം, ഏകദൈവവിശ്വാസം, ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി വെച്ചു പുലർത്തിയ ഒരു മുസ്ലിം ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികയിൽ ആളുകളെ എടുത്ത് മുൻപിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ആ പോരാട്ടത്തെ നയിക്കാൻ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. മാത്രമല്ല, അതിനുശേഷം എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടതായി ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ചവരാരും ദേശീയ മുസ്ലിമായി വേഷം കെട്ടിയിട്ടായിരുന്നില്ല അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നത്. ഞാനിത് പറയാൻ കാരണം, പുതിയ കാലത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാം, പക്ഷേ നിങ്ങൾ എന്താവണം? നിങ്ങളൊരു ദേശീയ മുസ്ലിമായി മാറണം, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടൊന്നിച്ച് ചേരണം. യഥാർത്ഥത്തിൽ ഏതാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം? ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വിഭിന്നമായ സംസ്കാരത്തെ ചേർത്ത് പിടിച്ചതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ മാറ്റുകൂട്ടുന്നത്, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ വ്യതിരിക്തമാവുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാണ്. ചേർത്ത് പിടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ക്രൈസ്തവ മതം ഇന്ത്യയിലേക്ക് കടന്നു വന്നു, ജൂതമതം ഇന്ത്യയിലേക്ക് കടന്നു വന്നു, ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് കടന്നു വന്നു, അതുപോലെ എത്രയെത്ര സമുദായങ്ങൾ, ആര്യ സമൂഹം പോലും ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ്. അങ്ങനെ എല്ലാ സമൂഹം കടന്നു വന്നവരെ ചേർത്ത് പിടിക്കുകയും പിറന്നു വീണവരെ താലോലിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ വൈവിധ്യങ്ങളെ, ആ വ്യത്യാസങ്ങളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. അതാണ് യൂണിറ്റി, ആ ഐക്യത്തെ, ആ ഡൈവേഴ്സിറ്റി, വിഭിന്നങ്ങളായ ആശയങ്ങളെ ചേർത്ത് പിടിച്ച യൂണിറ്റിയാണ് ഇന്ത്യയുടെ സംസ്കാരം. ഈ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയിൽ ഇറങ്ങുമ്പോൾ അവരുടെ വിശ്വാസത്തെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, അവരുടെ ആചാരങ്ങളെ മാറ്റി നിർത്തിയിട്ടായിരുന്നില്ല അവരാരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം, അവർ നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അത് ചേർത്ത് പിടിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്ന രീതിയിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമ്മളൊരു മുസ്ലിമാണ് എന്നുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ നടക്കുന്നത് ഞങ്ങൾ മുസ്ലിമാണെന്ന് പറയുന്നത് ഒരു അപകർഷതാബോധം നിഴലിക്കുകയാണ്. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടാൻ ഇടവരുന്ന ഒരു സാഹചര്യം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന ഒരു പരിതസ്ഥിതി, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ റൂം കിട്ടാതെ വരുന്ന ഒരു സ്ഥിതി, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ നിരാശരാണ് എന്നല്ല. ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ നിരാശരല്ല, നിരാശരാവേണ്ടവരല്ല നമ്മൾ. അങ്ങനെ നിരാശപ്പെട്ടു പോകുമായിരുന്നുവെങ്കിൽ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാവുന്ന അതേ സമയത്ത് ഇന്ത്യയിലെ വിവിധങ്ങളായ പട്ടണങ്ങളിൽ, വിവിധങ്ങളായ ദേശങ്ങളിൽ, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ പലായനത്തിൻ്റെ ഭീതിയിലായിരുന്നു. ഇന്ത്യ രണ്ടായി മുറിക്കപ്പെടുകയും ഇന്ത്യ പാകിസ്ഥാനും, പൂർവമായ ഇന്ത്യ, പൂർവ്വേ ഉണ്ടായിരുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ പാകിസ്ഥാനായും ഇന്ത്യയായും വിഭജിക്കപ്പെട്ട ഏറെ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തെ അതിജയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പതിതമായ ഒരു സമൂഹം,
ആരാരുമില്ലാത്തൊരു സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കുകയും ഇന്ന് കാണുന്ന രീതിയിലേക്ക് പാകിസ്ഥാനോട് നീ ഞങ്ങളോട് ആക്രമിക്കാൻ വന്നാൽ ആരാരും മുമ്പിൽ ആരെക്കാളും മുമ്പിൽ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ ഖായിദേ മുല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ മിയാഖാനെ യുദ്ധത്തിന് സന്നദ്ധമായി അയച്ചു കൊടുക്കാൻ മാത്രം പ്രാപ്തമായ പക്വമായ ഒരു സമൂഹമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാറിയത്. ശൂന്യതയിൽ നിന്നാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ നേടിയത്. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ നേടിയത്. നമ്മൾ നിരാശരാവേണ്ടവരല്ലേ? നമ്മൾ പിന്നോട്ടടിക്കേണ്ടവരുമല്ലേ? ഈ പ്രതിസന്ധികൾക്ക് മുകളിൽ നമ്മൾ പുതിയ പ്രഭാതങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ഈ ഇരുളുകൾക്ക് മുകളിൽ നമ്മൾ പുതിയ സൂര്യോദയങ്ങളെ കാണുന്നുണ്ട്. ഈ കറുപ്പ് മാഞ്ഞ് പ്രകാശം പരക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേവലമായി നമ്മുടെ ഐഡൻറ്റിറ്റിയെ കാത്തു സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾക്ക് അഭിമാനമുള്ളവരായി നമ്മൾ മാറണം. എങ്ങനെയാണ് അഭിമാനമുള്ളവരായി നമുക്ക് മാറാൻ കഴിയുക? എല്ലാവർക്കും മുമ്പിലും എക്കാലത്തും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ചവരാണ് എന്ന് ആ നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയാതെ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി മാറാൻ നമുക്ക് മാറേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമാവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്, നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്ന് പറയുന്നത്, അധികാരത്തിൻ്റെ ഇടങ്ങളിൽ നമുക്ക് സാന്നിധ്യങ്ങൾ ഉണ്ടാവണം. അത് സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ പുറത്തുണ്ടാവേണ്ടതല്ല. ആ എംപ്ലോയബിലിറ്റി, ഒരു യോഗ്യത എന്ന് പറയുന്നത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ അതിൻ്റെ എംപ്ലോയബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് സാധ്യമാവേണ്ടത്. അങ്ങനെ യോഗ്യമായ പരീക്ഷകളിൽ നമ്മൾ മുന്നേ നടക്കുന്നവരാവണം. അങ്ങനെ വരുമ്പോൾ അവകാശങ്ങൾ നമുക്ക് പിന്നാലെ വരും. ലോകത്ത് നമ്മളെ അത്രയൊന്നുമില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്ത് 2% 2% താഴെ വരെ മാത്രം വരുന്ന സിഖ് സമൂഹം ഇന്ത്യയുടെ നിയമനിർമ്മാണ മേഖലയിൽ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ ഭരണ നിർവഹണ മേഖലകളിൽ വലിയ സാന്നിധ്യമായി അവർക്ക് മാറാൻ കഴിയുന്നത് അവരുടെ എംപ്ലോയബിലിറ്റിയാണ്. ആ എംപ്ലോയബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴോ, അങ്ങനെ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ ഇസ്സത്തോടുകൂടെ ആത്മാഭിമാനത്തോടുകൂടെ ഞാനൊരു മുസ്ലിമാണ്, അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ പവിത്രമായി മറ്റൊന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നമ്മളത് വിളിച്ചു പറയുന്നുണ്ട്. ബഗിംഹാം കൊട്ടാരത്തിൻ്റെ വട്ടമേശയ്ക്ക് മുമ്പിൽ മൗലാന മുഹമ്മദ് അലി ചെന്നിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഐ ആം ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി എ മുസ്ലിം. ഞാനൊരു ആദ്യമായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. ആസ് എൻ ഇന്ത്യൻ, ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ ആം എ ഇന്ത്യൻ. ഒരു ഇന്ത്യക്കാരൻ ദേശത്തിൻ്റെ അതിർവരമ്പുകൾ നോക്കുമ്പോൾ ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ്. അതേസമയം എൻ്റെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ കഴിയുന്ന ആർജവം പുതിയ തലമുറയിൽ നേറ്റെടുക്കുന്നുവോ അന്ന് നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അസ്തിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ടാവേണ്ട രണ്ടാമത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാവണം. നമ്മളെ വിഷയങ്ങൾ കേവലം മുസ്ലിമിൻ്റെ വിഷയം, കേവലം ന്യൂനപക്ഷത്തിൻ്റെ വിഷയം, അത് ന്യൂനപക്ഷത്തിൻ്റെ മാത്രം വിഷയമല്ല, ഈ രാജ്യത്തിൻ്റെ വിഷയമാണ്. രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൃത്യമായി ഭരണ നിർവഹണത്തിൽ, രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തമില്ലാതെ പോകുന്നു എന്നതിൻ്റെ അർത്ഥം രാജ്യം വികസിക്കുന്നില്ല എന്നാണ്. ഏതെങ്കിലും ഒരു വിഭാഗം വികസിച്ചതുകൊണ്ട് രാജ്യം വികസിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട്, എല്ലാവരോടും കൂടെ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാവുമ്പോൾ രാജ്യത്ത് അസ്തിത്വമുള്ളവരായി, വ്യക്തിത്വമുള്ളവരായി നമുക്ക് മാറാൻ കഴിയും. അങ്ങനെ ഒരു ഹോണറബിൾ എക്സിസ്റ്റൻസ്, അഭിമാനകരമായ ഒരു അസ്തിത്വം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും. ആരുടെ മുമ്പിലും നമുക്ക് തലകുനിക്കേണ്ടി വരില്ല, ആരുടെ മുമ്പിലും നമ്മൾ തല താഴ്ത്തേണ്ടി വരില്ല, ആരുടെ മുമ്പിലും പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ മാറില്ല. അതിനുണ്ടാവേണ്ടത് നമുക്ക് ഭരണ നിർവഹണ മേഖലയിൽ രാഷ്ട്രീയമായി മാത്രം പോരാ, ഉദ്യോഗ തലങ്ങളിൽ നമുക്ക് പ്രാതിനിധ്യമുണ്ടാവണം.
നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാവണം. ആകാശത്തോളം സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. പുതിയ തലമുറ വിദേശങ്ങളിലെ ജോലി സാധ്യതകൾ അന്വേഷിച്ചു പോകുന്ന ഒരു കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, വിദേശത്ത് പോയാൽ ഒരുപക്ഷെ നമുക്ക് സമ്പാദ്യങ്ങളുണ്ടാവാം, പക്ഷേ രാജ്യമെന്ന് പറയുന്ന അഭിമാനകരമായ ബോധം, രാജ്യം എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു വി ഫീലിംഗ്, എൻ്റെ രാജ്യമെന്ന് പറയുന്ന ഒരു വി ഫീലിംഗ്. വിദേശത്ത് പോയ ആളുകൾക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ, ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ, ഒരു മലയാളിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വി ഫീലിംഗ് ഉണ്ട്. എൻ്റെ നാട് അത് നന്നാവണം, എൻ്റേതെല്ലാം നന്നാവണം, എൻ്റേതിൻ്റെ കൂടെ എൻ്റെ പങ്കാളിത്തം കൂടെ ഉണ്ടാവണം എന്ന ചിന്തയുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി വളരുന്ന തലമുറയിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ അവരെ കൊണ്ടുപോയിരുത്താനും ആ മേഖലകളിൽ പരിചയപ്പെടുത്തി കൊടുക്കാനും നമുക്ക് കഴിയണം. പുതിയൊരു പ്രഭാതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നിരാശരാവേണ്ടവരല്ല നമ്മൾ. നമുക്കറിയാമല്ലോ, ലോകത്തിൻ്റെ ഏറ്റവും നല്ല പിരമിഡുകളുള്ള മണ്ണ് ഈജിപ്തിൻ്റെ മണ്ണാണ്. ഈജിപ്തിൻ്റെ പിരമിഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്രേ, ഈ ലോകം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ ലോകത്തോട് എനിക്ക് പ്രതീക്ഷയില്ല, ഈ ലോകം ഇതാ തളർന്നു പോയിരിക്കുന്നു, ഈ ലോകത്തിന് പുതിയ പ്രഭാതങ്ങളില്ല, നിരാശയുടെ പ്രഭാതങ്ങൾ മാത്രമാണുള്ളത് എന്ന് പറഞ്ഞ മണ്ണിലേക്കാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. അങ്ങനെ തളർന്നു പോയ മദീനയുടെ മണ്ണിലേക്കാണ്, മക്കയുടെ മണ്ണിലേക്കാണ്, തകർന്നു പോയ മണ്ണിലേക്കാണ് പ്രിയമുള്ളവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. നമ്മൾ ഓരോരുത്തരും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രയാണത്തിൽ പ്രതീക്ഷയുടെ ചിറകുകളാവാൻ കഴിയുക. സർവശക്തൻ തുണക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.